ഇനിയിപ്പോ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തില് ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. ബാലേട്ടനും ഞാനും അവനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിന്നേം മോളെയും പിരിഞ്ഞ് ദൂരെ പോയി നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ കൊച്ചിയിലേക്ക് പോവാൻ മടിക്കുന്നത്. എന്തൊരു ബാലിശമായ ന്യായോ അതേവിടുത്തെ അവൻ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ആയുഷ്കാലം കൃഷ്ണാഷ്ടോസി പോയിരുന്ന് എന്നെ ചുട്ട അപ്പം പോലെ ജീവിതം കഴിച്ചുകൂട്ടിയാ മതിയെന്നാണോ ദേവടത്തെയും പറയുന്നത്? പഴയ കാലമല്ല, ഒരു കുഞ്ഞേ ഉള്ളൂ എങ്കിലും അതിന്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കഴിയണ്ടേ? അതിന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതിന് തന്നെ ലക്ഷങ്ങൾ വേണ്ടിവരും. അതിനെക്കുറിച്ച് വല്ലതും എന്തെങ്കിലും ഒരു ചിന്തയോ ഉത്തരവാദിത്വമോ ഉണ്ടോ അവന്? കഴിഞ്ഞൊരു ദിവസം അവൻ പറയുന്നത് ഞാൻ കേട്ടു, ഏതൊരു പുരുഷന്റെ വളർച്ചയുടെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുന്നു. അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ജോബ് വേക്കൻസീസ് മുഴുവൻ തെരഞ്ഞു നടന്ന് അവന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു ജോലി കണ്ടെത്തിയത്. അത് എത്ര നിസ്സാരമായിട്ടാ അവൻ വേണ്ടെന്ന് പറയുന്നത്? ഇന്നുവരെ സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്താൻ ഹരി ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആത്മരോഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ലൈഫിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം വേണം, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണം. അതൊന്നുമില്ലാതെ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഓരോന്നോർത്തിട്ട് സത്യത്തിൽ എനിക്ക് പേടിയാവുക. നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. എന്തായാലും ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഇനി ഒരു മാസം ഉണ്ടല്ലോ. നീ സമാധാനമായിട്ടിരിക്കും. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാതിലടച്ച് നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ വേണം സംസാരിക്കാൻ.